നമ്മുടെയൊക്കെ ബൈക്കിൽ ഉപയോഗിക്കാവുന്ന LED ഹെഡ്ലൈറ്റ് കേട് വന്നാലേ എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇത് H4 LED LGT എന്നും പാർട്ട് നമ്പർ ഉള്ള ആമസോണിലൊക്കെ വാങ്ങിക്കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ആർക്കും വാങ്ങിക്കാം, വലിയ വിലയൊന്നുമില്ല. ഇത് കേട് വന്നാൽ ചിലപ്പോൾ ഇതിപ്പോ അവൈലബിൾ അല്ല ഈ സാധനം. അപ്പൊ കേട് വന്നാലും നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഈ ബോർഡിനാണ് കംപ്ലൈന്റ് വരിക. ഇത് 40 വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാണ് ഇതിലുള്ളത്. 9 മുതൽ 18 വോൾട്ട് വരെ ഇതിന്റെ സപ്ലൈ ഉപയോഗിക്കാം. 18 വോൾട്ട് നമ്മൾ ബൈക്കിലൊന്നും ഉണ്ടാവില്ല, 12 മുതൽ 14 വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ 18 വരെ റേറ്റിംഗ് ഉണ്ട്. ഇതിൽ ഈ ഗ്രീൻ വയർ എർത്തും മറ്റേ ബ്ലൂവും വൈറ്റും ഇതിന്റെ രണ്ട് ഡിമ്മും ബ്രൈറ്റും ഉള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഇത് വർക്ക് ചെയ്യാതെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെക്ക് ചെയ്തൊക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോ ഇതിലൊരു എന്റെ കയ്യിൽ ഒരു DC എലിമിനേറ്റർ ഉണ്ട്, അതിനകത്ത് 16 വോൾട്ട് വരുന്നുണ്ട്. അതിന്റെ സപ്ലൈ ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിൽ യെല്ലോ വയർ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവ് ആണ്, മറ്റേത് നെഗറ്റീവ്. ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. ഇനി ഈ ബോർഡ് ആദ്യം ഒന്ന് അയച്ചു നോക്കിയിട്ട് വല്ല കണക്ഷൻ വിട്ടോ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം ബാക്കി നോക്കാൻ. ഇപ്പൊ ഇങ്ങനെ ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് അത് ജസ്റ്റ് ഒന്ന് തിക്കിയാലേ അത് തുറക്കാം. ചിലതിങ്ങനെ എളുപ്പം തുറക്കാനൊന്നും പറ്റാറില്ല, ചിലത് നല്ല ടൈറ്റ്, ചില ഗമ്മിട്ടുണ്ടാവും. ഈ ബോർഡ് കാണാം നമുക്ക്, ഒരു ഭാഗത്ത് LED ഫാനിലേക്കൊക്കെ ഉള്ള കണക്ഷൻ ഉണ്ട്. മറ്റേത് ലൈറ്റിന്റെ കണക്ഷൻ നേരിട്ട് ഇതിലേക്ക് കൊടുക്കുന്നത്. വളരെ ചെറിയൊരു ബോർഡാണ്. രണ്ട് ലൈറ്റിലേക്കുള്ള, രണ്ട് ഡിമ്മിലേക്കും ബ്രൈറ്റിലേക്കുള്ള രണ്ട് കോയിലുകളാണ് കാണുന്നത്. കുറച്ച് ഫംഗസ് ഒക്കെ ഉണ്ട്, എന്റെ പൊടിയായിരിക്കും. അപ്പൊ നമുക്ക് മീറ്റർ, മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റിയിൽ ഡയോഡിൽ ഇട്ടിട്ടോ കണ്ടിന്യൂറ്റിയിൽ ഇട്ടിട്ടോ ചെക്ക് ചെയ്യാം. ഷോർട്ട് ഉണ്ടെങ്കിൽ, ഓപ്പൺ ഉണ്ടെങ്കിൽ ഒക്കെ ഇതിൽ ചെക്ക് ചെയ്തെടുക്കാം. ഇതിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇത് ഡയോഡുകളാണ്. ഡയോഡ് നോക്കിയതിന് ശേഷം കപ്പാസിറ്റർ, IC ഏത് പ്രിന്റ് പോയിരുന്നോ അതൊക്കെ നോക്കണം. ഇത് 3 കണക്ഷൻ കണ്ടില്ലേ, ബ്ലൂ ഹൈ ആണ്, വൈറ്റ് ലോ ആണ്, ഗ്രീൻ എർത്താണ്. നമ്മൾ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് 2 എണ്ണം ചെക്ക് ചെയ്തതിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 2 വാത്ത് വെച്ച് PN മാറ്റി ചെക്ക് ചെയ്ത് നോക്കണം, ഓപ്പൺ ആണെങ്കിൽ അറിയാൻ വേണ്ടിട്ട്. മറ്റേത് റിവേഴ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് കാണിക്കും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ്. ഈ ഡയോഡ് ഒരു ഷോർട്ട് കാണിക്കുന്നുണ്ട്, 2 വശത്തേക്കും ഷോർട്ടാണ്. 2 വശത്തേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അത് ചെക്ക് 2 വശത്തേക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഷോർട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് തന്നെയാണ്. ആ കോയലിനടുത്തുള്ള ഡയോഡുകൾക്കും കംപ്ലൈന്റ് ഒന്നുമില്ല. രണ്ട് വശത്തെ ചെക്ക് ചെയ്തപ്പോഴും കംപ്ലൈന്റ് ഇല്ല. കപ്പാസിറ്ററും കംപ്ലൈന്റ് ഇല്ല, ഷോർട്ട് ഇല്ല.
അവിടെ ഒക്കെയാണ്. ഇവിടെയും കുഴപ്പമില്ല. ഈ ഒരു ഡയോഡ് മാത്രം ഷോർട്ടായിട്ട് കാണിക്കുന്നു. നമുക്ക് ആ ഡയോഡ് ഒരു അയൺ വെച്ച് സോൾഡറിങ് അയൺ വെച്ചിട്ട് കുരിയെടുക്കാം. ശ്രദ്ധിക്കണം, പ്രിന്റ് ഒന്നും പൊളിഞ്ഞു വരുത്, പിന്നെ ബുദ്ധിമുട്ടാവും. ഇതൊരു SMD ഡയോഡാണ്. ഇങ്ങനെയുള്ള ചെറിയ ബോർഡുകളിലൊക്കെ അധികം SMD ഡയോഡുകൾ, SMD സ്പെയറുകളാണ്. ഇതിപ്പോ SMD ഡയോഡാണ്, റെക്ടിഫയർ ഡയോഡ്, SMD റെക്ടിഫയർ ഡയോഡാണ്. അയച്ച ഭാഗം ലെഡ് ചെയ്യാം. ഇതാണ് കണ്ടോ, ഇത്ര ചെറിയൊരു ഡയോഡ്. ഇത് SMD ആയതുകൊണ്ടാണ് ഈ ഷേപ്പിൽ വരുന്നത്, സ്ക്വയർ ആയിട്ട്. ഓക്കെ, നമ്മൾ അതിന് പകരം 1N4007 എന്ന് പറഞ്ഞ സാധാരണ റെക്ടിഫയർ ഡയോഡാണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സാധനം വാങ്ങാൻ ടൗണിൽ പോകാനൊന്നും ഇപ്പൊ കഴിയില്ലല്ലോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോ ഈ സാധനം എന്റെ കയ്യിലുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ടും ഇത് വർക്ക് ചെയ്യും. ഒരു വലിയ വൃത്തിയോ ഫിനിഷോ അവിടെ കിട്ടില്ലെങ്കിലും ഇത് വെച്ചും വർക്ക് ചെയ്യും. ഇത് 1N4007 എന്ന് പറയുന്ന ഒരു ഡയോഡാണ്, റെക്ടിഫയർ ഡയോഡാണ്. അപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് 2 രൂപയോ 1 രൂപയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ച് അത് കട്ട് ചെയ്ത് ലീഡ് കട്ട് ചെയ്ത് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അവിടെ സോൾഡർ ചെയ്യാം. രണ്ടു ആ ബോർഡിൽ ആ സോൾഡർ ചെയ്യുന്ന പോയിന്റിൽ ലീഡ് കറക്റ്റ് ആയിട്ട് വെക്കുന്ന രൂപത്തിലേക്ക് അത് ബെൻഡ് ചെയ്തെടുക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ട അത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇതിന്റെ മുകളിൽ ഈ ഒരു വെള്ള വര വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗം അത് ആനോഡ് കാത്തോഡ് എന്നുള്ള ഒന്നും ഇപ്പൊ പറയുന്നില്ല. അതിന്റെ ഭാഗം അവിടെ ഒരു ഏറോ മാർക്കും ഒരു വരയുള്ള ഭാഗമാണ് ഡയോഡിന്റെ മാർക്ക് ഉണ്ടാവും, ഡയോഡിന്റെ സിമ്പിൾ ഉണ്ടാവും. ആ വരയുള്ള ഭാഗത്താണ് വെള്ള വര വരുന്നത്. അങ്ങനെ തന്നെ വെച്ച് കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. കാരണം വോൾട്ടേജ് അങ്ങനെ പാസ് ചെയ്യില്ല, ഫോർവേഡ് ആയിട്ട് പാസ് ചെയ്യില്ല. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പുറത്തൊന്നും ഷോർട്ട് ആവാതെ. ഇത് വണ്ടിയിൽ വെക്കുന്ന സാധനം നല്ല ഇളകും, നല്ല കറക്റ്റ് ആയിട്ട് സോൾഡർ ചെയ്യും. അപ്പൊ ഇങ്ങനെ സോൾഡർ ചെയ്ത് നമ്മളൊരു സാധാരണ 1N4007 എന്ന് പറയുന്ന ഡയോഡ് ലീഡ് ബെൻഡാക്കി അവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. SMD പകരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 12 വോൾട്ട് കൊടുത്തു. ഗ്രീനിൽ എർത്ത് കൊടുക്കുക, മറ്റേതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്ത് കാണാം. ഒരു ഡയോഡ് ഷോർട്ടണ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് സപ്ലൈ ഡ്രോപ്പ് ആവും, അവിടെ എന്തെങ്കിലും ഷോർട്ടണയില്ല, അതാണ് അങ്ങോട്ട് കടക്കാതെ വരികയാണ് വോൾട്ടേജ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഡിമും വർക്ക് ചെയ്ത് ബ്രൈറ്റും വർക്ക് ചെയ്തു. ഈ സാധനം പോയാൽ തൂക്കി വലിച്ചെറിഞ്ഞ് വേറെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഊരി ചെക്ക് ചെയ്താൽ ഇത്രേ സംഭവമുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം വേറെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്കിത് പഴയ പോലെ ആക്കി കേസിട്ട് ഫിറ്റ് ചെയ്യാം. എന്റെ ഒരു ഫ്രണ്ട് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു സാധനം അവൻ വേറെ വാങ്ങി വെച്ചു. അപ്പൊ ഞാനിത് കൊണ്ടൊന്നും നമുക്ക് ഉപകാരമാവുകയാണെങ്കിൽ ഒരു വീഡിയോ ആക്കാലോ. നിങ്ങളുടെ ആരുടെയും ബൈക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എറിയുന്നതിന് മുമ്പ് ഒന്ന് ഊരി ഒന്ന് നോക്കുക. ജസ്റ്റ് എന്താ ചിലത് വയറ് വിട്ടതായിരിക്കും, സിമ്പിൾ ആയിരിക്കും വരിക. രണ്ട് രൂപ ചെലവിൽ ഒരു LED ഹെഡ്ലൈറ്റ്, മോട്ടോർ ബൈക്കിന്റെ LED ഹെഡ്ലൈറ്റ് ഒഴിപ്പ് നമുക്ക് ഇവിടെ റെഡി ആയിട്ട്.
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.